ഹേയ്, എന്നൊരു വിളി കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, എന്നൊരു ശബ്ദം കേട്ടാലും ശ്രദ്ധിക്കും, അറ്റൻഷൻ പ്ലീസ് എന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടാലും നമ്മൾ ശ്രദ്ധിക്കും. ശ്രദ്ധ എന്ന വാക്കിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ പേര് അഭിഷാദ് ഗുരുവായൂർ. ശ്രദ്ധ എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഫോക്കസ് ഈസ് എ ന്യൂ ഐക്യു എന്നും പറയാറുണ്ട്. ശ്രദ്ധ സ്കില്ല് മാത്രമല്ല, അതൊരു ബുദ്ധിശക്തി കൂടിയാണ്. പുതിയ കാലത്തെ ഐക്യു ശ്രദ്ധ കൂടിയാണ്. കാരണം ഒരു കാര്യത്തിൽ ഒരുപാട് നേരം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നവർ വിജയിച്ച് പോകാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ട ഒരു സ്കില്ലാണിത്. മക്കൾക്ക് മാത്രമല്ല, നല്ല എംപ്ലോയീസിനും എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ് ശ്രദ്ധ. ശ്രദ്ധ മാത്രമല്ല, നമ്മളെ മക്കൾക്ക് വേണ്ട ഒരുപാട് ടാലൻറ്റുകൾ, സ്കില്ലുകൾ, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, കോഗ്നിറ്റീവ് ലോഡ് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ, അവരെ അനലറ്റിക്കൽ സ്കിൽ, ഇതൊക്കെ നമ്മുടെ മക്കൾക്കൊരു 21st century സ്കില്ലെന്ന് അതിനൊക്കെ പറയാം. പുതിയ കാലഘട്ടത്തിലെ 21st century അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന സ്കില്ലുകളാണ്. നമ്മുടെ മക്കൾക്ക് ഈ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് മക്കൾക്ക് സ്കില്ലുകൾ എത്രമാത്രം ഉണ്ട് എന്നറിയാനാണ്. അതിനൊരു ടെസ്റ്റ് നടത്തണം, ഒരു സ്കാനിങ് നടത്തണം. അതിന് അതിഗംഭീരമായ ഒരു അവസരം ഇതാ വന്നിരിക്കുന്നു. ഐസെറ്റ് 2022 November 16 നടക്കുകയാണ്. 450 സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്നു IAME കീഴിൽ. ഐസെറ്റിൽ എല്ലാവരും, എല്ലാ മക്കളും പങ്കെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ടെസ്റ്റ് നടത്തി കുട്ടികളിപ്പോൾ ഈ സ്കില്ലുകളിൽ എവിടെ നിൽക്കുന്നു എന്നറിയണം. മാത്രമല്ല, നാഷണൽ ലെവലിൽ നടക്കുന്ന വലിയ എൻട്രൻസ് എക്സാമിനേഷൻസ്, നീറ്റ്, JEE, CUET എക്സാമിനേഷനൊക്കെ പോലെയുള്ള വലിയ എക്സാമിനേഷനിലുള്ള ഒരു ബേസിക് ഫൗണ്ടേഷനായിട്ട് പോലും ഈ ടെസ്റ്റിലെ സിലബസ് നിങ്ങളെ സഹായിക്കും. ആ സിലബസിലൂടെ കടന്നു പോകുമ്പോൾ, ആ ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾക്ക് ഈ സ്കില്ലുകൾ കൂടി കിട്ടുകയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, മറക്കണ്ട. November 16 ഐസെറ്റ്, ഓക്കെ? ഒരവസരം വരുമ്പോഴേ ചാടിപ്പിടിക്കണം, ഒരു സംശയം വിചാരിക്കരുത്. പേരൻസ്, നമുക്ക് ചെയ്യാനുള്ള, കുട്ടികളോട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞാനൊരു 1500 സ്കൂളുകളിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ? അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അനുഭവങ്ങൾ സൃഷ്ടിക്കുക, അവസരമുണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഈ അവസരങ്ങളിലൂടെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കുക. ഐസെറ്റ് ഒരനുഭവമാണ്. നമ്മുടെ മക്കൾക്കത് നിഷേധിക്കരുത്. എല്ലാവരും 100% സ്റ്റുഡൻസ് ഇതിൽ എൻറോൾ ചെയ്യുക. ഒന്ന് കൂട്ടി ഉരയ്ക്കട്ടെ കുട്ടികളുടെ സ്കില്ലുകളൊക്കെ. ഈ ഉരച്ചൊരച്ചിട്ടാണ് കുട്ടികൾ മിനുങ്ങുന്നത്, അല്ലെങ്കിൽ തിളങ്ങുന്നത്, പോളിഷ് ആവുന്നത്. പാറക്കല്ല് മലമുകളിൽ നിന്ന് താഴെ വർഷങ്ങളോളം എടുത്ത് താഴെ പുഴയിലൂടെ തോട്ടിലൂടെയൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പൊട്ടിയിട്ട് ഉരുണ്ടുരുണ്ടുരുണ്ട് വന്നിട്ട് അത് ഈ വെള്ളാരം കല്ലുകളായി മാറും. വെള്ളാരം കല്ലുകളായി മാറുന്നതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഇത് തട്ടി ഉരച്ചൊരച്ചൊരച്ച് മൊന കളയുന്നതാണ്. നമ്മുടെ മക്കളിങ്ങനെ ആ പ്രോസസ്സിലൂടെ പോയിട്ട് തട്ടി അവർക്ക് എന്തൊക്കെയാണ് കഴിവുകളുള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത് ഒന്ന് തട്ടണം, തട്ടി നോക്കണം. ഒപ്പമുള്ള ആളുകളുമായിട്ടൊന്ന് മത്സരിച്ച് നോക്കണം. നോക്കുമ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ കൂടുതലൊന്ന് തിളക്കാനുള്ള ഒരവസരം കിട്ടും. അപ്പോൾ ഇതൊരവസരമാണ്, അത് പാഴാക്കരുത്, ഏറ്റെടുക്കണം എല്ലാവരും. താങ്ക് യു സോ മച്ച്.